ഇന്നത്തെ വ്ളോഗിൻ്റെ കണ്ടൻറ്റ് തന്നെ ആദ്യമേ പറഞ്ഞുതരാം. കുറച്ച് പഠിത്തം, കുറച്ച് ബ്യൂട്ടി ടിപ്സ്, പിന്നെ കുക്കർ ബിരിയാണി. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കുക്കറിൽ ബിരിയാണി വെക്കുന്നത്, അത് കാണിച്ചു തരാം. പ്ലസ് ഞാനും സാത്യം കൂടെ ലാസ്റ്റ് ഒരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങുന്നത്, അതാണ് നമ്മുടെ എൻഡ് ഓഫ് ദ സ്റ്റോറി. അപ്പം നമുക്ക് പഠിക്കാൻ വേണ്ടി തുടങ്ങിയാലോ. ഫസ്റ്റ് ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. ഈ സ്റ്റഡി ടേബിൾ എന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിളാണ്, ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ റിവ്യൂസൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ്, അതായത് നമ്മുടെ മണി പ്ലാന്റ്, ട്രഡീഷണൽ പ്ലാന്റ്സൊക്കെ ഒരു കുപ്പിയിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ഗ്രീൻ കുപ്പിയായതുകൊണ്ട് കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ പഠിക്കുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ടും കുടിക്കാനുള്ള വെള്ളം എടുത്ത് വെക്കുക, പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കുക. ഇപ്പം ഞാൻ ബ്രേക്ക് എടുത്തിട്ട് വന്നതാണ്. എന്നിട്ട് വീണ്ടും ആവേശത്തോട് തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി തുടങ്ങുക. മെയിൻലി കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചിട്ട് 1-2 മണിക്കൂർ ഇരുന്ന് സ്വസ്ഥമായി പഠിച്ചതിന് ശേഷം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നുന്നത്. ഇപ്പം എല്ലാവർക്കും അതൊന്നും കൺവീനിയൻ്റ് ആവണമെന്ന് നിർബന്ധമേ ഇല്ല. അപ്പം ഞാനീ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞൊരു ഓഡിയോ ബുക്കുണ്ട്, അതും കൂടെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പഠിത്തം മാത്രമല്ല, അല്ലെങ്കിൽ വീട്ടുജോലി മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് എപ്പോഴും ഇങ്ങനത്തെ ബുക്ക്സ് ഒരുപാട് ഇൻസ്പയറിംഗ് ആയിരിക്കും. ആ ബുക്സിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങളൊക്കെ എങ്ങനെ നേടിയെടുക്കാമെന്ന്. ഞാൻ എൻ്റെ വിഷ്വലൈസേഷൻ എക്സ്പീരിയൻസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലേ, ഇനി പഠിത്ത കാര്യത്തിലും കൂടെ അതിനകത്ത് അതൊന്ന് അപ്ലൈ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഈ മാസം 23-ാം തീയതി എനിക്ക് അക്കൗണ്ടൻറ്റിൻ്റെ ഒരു എക്സാമുണ്ട്. അത് ഇവിടെ അടുത്തുള്ള കൊല്ലത്ത് തന്നെയുള്ള ഒരു കോളേജിൽ വെച്ചിട്ടാണ്. എനിക്കറിയത്തില്ല എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന്. അക്കൗണ്ടൻ്റാണ് അതിൻ്റെ പോസ്റ്റ്. അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇനി അടുത്ത ഇനി ഒരാഴ്ചയും കൂടി ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഹാൾ ടിക്കറ്റൊക്കെ ഡൗൺലോഡ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ഇരിക്കുകയാണ്. പിന്നെ പഠിത്തത്തിൻ്റെ മെയിൻ ടിപ്പ് എന്ന് വിചാരിച്ചാൽ നിങ്ങൾ കുറച്ച് നേരം പഠിച്ചാൽ മതി, 1-2 മണിക്കൂർ പഠിച്ചാൽ മതി. പക്ഷെ പഠിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു കാര്യം മാത്രം മനസ്സിൽ വെക്കുക. ഇനി മനസ്സിൽ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്, എത്ര ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള മൈൻഡ് ആണെങ്കിലും എങ്ങനെയാണ് മെഡിറ്റേറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ വീഡിയോസ് നിങ്ങളൊന്ന് കാണുക. അപ്പം നമ്മുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ബ്രേക്ക്, ഇതാണ് ഫ്രൂട്ട് ബ്രേക്ക്. അപ്പം നമ്മൾ സ്നാക്സ് കൂടുതലൊന്നും യൂസ് ചെയ്യാതിരിക്കുക, പകരം ഫ്രൂട്ട്സ് തന്നെ യൂസ് ചെയ്യാം. ഞാനിങ്ങനെ റൗണ്ട് ചെയ്ത് ഇട്ട പിച്ചാത്തി വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ തൊലി കളയുന്നത്. പീലറായിരുന്നു ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് ഈ പിച്ചാത്തി വെച്ച് തന്നെ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഭയങ്കര എളുപ്പമായിട്ട് തോന്നുന്നത്. ഇനി ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ, നമ്മളങ്ങനെ ഫ്രൂട്ട്സൊന്നും കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഫേസൊക്കെ നല്ല ഗ്ലോയിങ് ആവും, നമ്മുടെ സ്കിൻ ടോണിലൊക്കെ നല്ല വ്യത്യാസം വരും കേട്ടോ. നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക, നല്ലതുപോലെ വെള്ളം കുടിക്കുക. നമ്മൾ അകത്ത് എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഒന്ന് മെച്ചപ്പെടുത്തുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. ഈ പുറത്ത് കണ്ണി കണ്ട കെമിക്കലൊക്കെ തേക്കുന്നതിന് എനിക്ക് യാതൊരുവിധ അഭിപ്രായവും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വ്ളോഗിൽ ഞാനൊരു ഫേസ് പാക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്നിട്ട് ഞാൻ അത് ഉപയോഗിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അത് കണ്ട ഉടൻ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ എപ്പോഴും ജീവിതത്തിൽ എന്ത് കാര്യം വന്നാലും നമ്മൾ വളരെ പ്ലസൻ്റ് ആയിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി ഒരുപാട് പേര് ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ചോദിച്ച ആൾക്കാരെന്ന് വെച്ചാൽ സിംഗിൾ മദർ എന്ന് വിചാരിച്ചാൽ അത് എന്താണ്. പലവരും അതിൻ്റെ കമൻറ്റ് നല്ല വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തതുകൊണ്ട് ഒരുപാട് നന്ദി കേട്ടോ. ഞാൻ ചില സമയം വിചാരിക്കും ചുമ്മാ ഇൻസൾട്ട് ചെയ്യാനായിരിക്കും അവർ ചോദിക്കണേന്ന്. അവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് എനിക്ക് പിന്നീട് കണ്ടപ്പം മനസ്സിലായി. ഇനി അടുത്തതെന്ന് വിചാരിച്ചാൽ നമുക്ക് കുക്കർ ബിരിയാണി, ഇതാണ് നമ്മുടെ സ്വന്തം കുക്കർ ബിരിയാണി. കുക്കർ ബിരിയാണി എന്താ, ഇതേ കണക്കത്തെ ഒരു അലൂമിനിയം ചട്ടിയിലെന്ന് നിങ്ങൾ വിചാരിക്കും. ഞാൻ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ അലൂമിനിയം ചട്ടിയിലോട്ട് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അന്നേരം ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ജസ്റ്റ് പറഞ്ഞുതരാം. കാരണം എന്താ വെച്ചാൽ എനിക്ക് അടുക്കളയിൽ വെച്ച് ഷൂട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ല. ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ആദ്യമേ ഒരു കുക്കർ എടുക്കുക, അത് നന്നായിട്ട് ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക. അതിനകത്ത് 1-2 സവാള അരിഞ്ഞിടുക. സവാള ഒരുവിധം ഒന്ന് മൂത്ത് വരാൻ നേരം അതിനകത്തോട്ട് നമ്മുടെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ആഡ് ചെയ്യുക. അതൊന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പം ഗ്രാമ്പുവും കറുകപ്പട്ടയും വേണമെങ്കിൽ ഒരു ഏലക്കയും നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. പെരുംജീരകം അല്ല, ഇച്ചിരി ഇച്ചിരി ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്താൽ മതി, ഒത്തിരി ആഡ് ചെയ്യേണ്ട. അത് ഇത്രയും കൂടെ ആഡ് ചെയ്ത് അതും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ല വലിയ സ്പൂൺ മല്ലിപ്പൊടി ഇടുക. അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും നല്ല വൃത്തിക്ക് അങ്ങോട്ട് ഇടുക. എന്നിട്ട് നല്ല ആ ഒരു മല്ലിയുടെ പച്ച
ചുവ മാറുന്നിടം വരെ ഇളക്കിയതിനു ശേഷം ചിക്കൻ ആഡ് ചെയ്യണം. ചിക്കനകത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട. കുക്കർ അടച്ച് വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു വിസിൽ. അതിനുശേഷം ചിക്കൻ നന്നായിട്ട് ആവിയെല്ലാം പോയിട്ട് പതുക്കെ കുക്കറൊക്കെ തുറന്നിട്ട് ഇപ്പം ഞാൻ ഒരു കപ്പ് അരിയാണ് എടുക്കണമെങ്കിൽ 2 കപ്പ് ഇരട്ടി വെള്ളം, 2 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ്റെ വെള്ളം തന്നെ ഒരു 1/2 കപ്പ് അതിനകത്ത് കാണും. അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് വെള്ളമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1 കപ്പ് അരിയുടെ കൂടെ 1/2 കപ്പ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. നാരങ്ങ നീര് മസ്റ്റായിട്ട് 1/2 നാരങ്ങ എടുത്ത് നിങ്ങളൊന്ന് പിഴിഞ്ഞൊഴിച്ച് ഒന്ന് സ്പൂൺ വെച്ച് കലക്കി കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് നമ്മൾ ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പൊക്കെ ഉണ്ടോ എന്ന്. അതിനുശേഷം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് ഇടണമെങ്കിൽ ഇടാം കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ വേവിക്കാൻ നേരം ഈ അണ്ടിപ്പരിപ്പിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അടച്ച് വെക്കുക, പിന്നെ കുക്കർ അടച്ച് വെക്കുക. കറക്റ്റ് 1 വിസിൽ ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാൻ. അപ്പം കറക്റ്റ് 1 വിസിൽ വെച്ചതിന് ശേഷം കുക്കറിൻ്റെ ആ ഒരു ആവിയില്ലേ അത് തുറന്ന് സ്പൂൺ വെച്ച് വല്ലതും തുറന്ന് കളഞ്ഞതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വിചാരിച്ചാൽ ഈ റൈസ് അങ്ങ് വെന്ത് കുഴഞ്ഞു പോവും. കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി കറക്റ്റ് 1 വിസിലിന് ശേഷം കുക്കറിൻ്റെ ആവി കളഞ്ഞ് അത് തുറന്ന് വെച്ച് ഫാൻ്റെ ചൂട്ടിൽ വെച്ച് ഒന്ന് ആറ്റുക. അപ്പം നല്ല ഇത് കണ്ടോ, നല്ല ഒട്ടത്തൊന്നുമില്ല, പരസ്പരം ഒട്ടാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഇരിക്കും. വേണമെങ്കിൽ നമുക്ക് മല്ലിയിലയോ പുതിനയിലയോ എല്ലാം കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ടിരിക്കും. പിന്നെ ചിലവർ മണത്തിന് വേണ്ടി ബിരിയാണി എസൻസൊക്കെ യൂസ് ചെയ്യും. ഞാൻ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും സാത്തിക്കുട്ടി ഉണ്ടല്ലോ, അന്ന് അവക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് 2 നേരം കഴിക്കും, പിന്നെ വൈകിട്ട് 1 ട്രിപ്പ് കഴിക്കും, പിന്നെ രാത്രി ആകുമ്പോൾ വീണ്ടും 2 ട്രിപ്പ് കഴിക്കും. അവൾ കയറി ഇറങ്ങി കഴിച്ചോളും. ഞാൻ ഏതാണ്ട് 1/2 കപ്പ് ഇടുമ്പം എനിക്കും സാത്തിക്കും കൂടെ 1 ദിവസത്തേക്ക് അത് മതിയാവും. അപ്പം നമുക്ക് എത്രയാണോ വെള്ളം, അത് വെള്ളം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ 1 നാരി അരിയാണെങ്കിൽ 2 നാരി വെള്ളം, അങ്ങനെ വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പോയാൽ മതി. പിന്നെ ഞാൻ 1/2 കപ്പ് കുറച്ച് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ഓൾറെഡി വെള്ളം നന്നായിട്ട് ഊറി വരുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. സാത്തിക്കുട്ടിയുടെ സന്തോഷം കണ്ടത്, അവൾക്ക് ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവളൊന്ന് സ്ലോ ആയിട്ട് കഴിക്കുന്നു എന്ന് മാത്രം. ഇനി അടുത്ത നമുക്കൊരു ഫേസ് പാക്കിൻ്റെ അരി നോക്കാം. ഒരു മിക്സി എടുക്കുക, പിന്നെ നമ്മുടെ അലവേര ജെല്ല്, അതിനകത്തുള്ളൊരു വെള്ള ജെല്ലില്ലേ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതുണ്ട് ഓൾസ്. ഓൾസിൻ്റെ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ പുട്ടുപൊടിയില്ലേ അരിമാവ്, അരിമാവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓൾസും അലവേരയുടെ ജെല്ലും പിന്നെ അരിമാവും കൂട്ടത്തിൽ നമ്മുടെ കോഫി പൗഡറില്ലേ ബ്രൂൻ്റെ ഒക്കെ 1 രൂപയുടെ ചെറിയ പാക്കറ്റ് കിട്ടും, ആ പാക്കറ്റും കൂടെ ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ മിക്സിക്കകത്ത് അടയ്ക്കാൻ നേരം ഞാൻ നോക്കിയപ്പോൾ കുറച്ചും കൂടെ ഒരു ഹാർഡായിട്ടിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഞാനൊരു തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും കൂടെ ആഡ് ചെയ്തപ്പം തക്കാളിയും പിന്നെ തൈരും കൂടെ ആഡ് ചെയ്തപ്പം നല്ല ചോക്ലേറ്റ് രൂപത്തിലായി. എന്ത് രസമെന്ന് പറയുമ്പോൾ കാണാൻ തന്നെ. എന്തായാലും ഇത്രയും കണ്ടൻസ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അലവേര ജെല്ലിൻ്റെ കൂടെ കോഫി പൗഡർ മാത്രമായിട്ട് യൂസ് ചെയ്യാം, എന്നിട്ടൊരു വൈറ്റമിൻ ഇയുടെ ഇതും കൂടെ യൂസ് ചെയ്യാം. ഇപ്പം ഏത് ഫേസ് പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പേ മുഖം നല്ല വൃത്തിക്ക് കഴുകണം, ടവലുകൊണ്ട് തുടയ്ക്കുക. നമ്മുടെ മുഖത്ത് അഴുക്കും വെച്ചിട്ട് ഒരിക്കലും നമുക്ക് ഫേസ് പാക്ക് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും കിടന്നിട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുവാണെങ്കിൽ 1 ആഴ്ച സുഖമായിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും. ഈ ഞാൻ എപ്പോഴും പറയുന്നത് ഈ കെമിക്കൽസൊക്കെ കഴിയുന്നതും ഒഴിവാക്കി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ചെറിയ ചെറിയ പാക്സൊക്കെ ഒന്ന് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട്, ഒരു 30 വയസ്സാണെങ്കിലും 20 വയസ്സാണെങ്കിലും നമ്മുടെ സ്കിൻ എപ്പോഴും നന്നായിട്ടിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡും പിന്നെ ഇതേ കണക്കത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് ചെയ്യുക. പ്രത്യേകിച്ച് സൺടാനൊക്കെ ഇപ്പോൾ നന്നായിട്ട് വരുമല്ലോ. ഞാൻ ഇനി എൻ്റെ യഥാർത്ഥ കോംപ്ലക്ഷൻ എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. അതെ, ഇതാണ് ഒരു ബ്രൗൺ ഫേസാണ് കേട്ടോ എൻ്റെത്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ആ ഒരു ആപ്ലിക്കേഷൻ ആ ഒരു എഫക്റ്റ് മാറ്റിക്കഴിയുമ്പോൾ നമ്മുടെ ഫേസ് എങ്ങനെയായിരിക്കുന്നു. പക്ഷേ യഥാർത്ഥം എൻ്റെ കളറ് ഇതാണ്. പക്ഷേ എനിക്കിഷ്ടം ഇങ്ങനത്തെ കളറാണെങ്കിൽ പോലും നമുക്ക് നാച്ചുറലായിട്ടൊരു കളറുണ്ടല്ലോ, അത് ഏറ്റവും നന്നായിട്ട് തന്നെ നമ്മൾ കെയർ ചെയ്യുക. നമുക്ക് ദൈവം തന്ന വരവാണ് ഈ ബോഡിയാണെങ്കിലും ഈ മുടിയാണെങ്കിലും നമ്മുടെ ബുദ്ധിശക്തിയാണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരാണെങ്കിലും. ഇപ്പം ആരും ഇല്ലാത്ത അവസ്ഥയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് 3 നേരം കഴിക്കാൻ ഫുഡുണ്ട്,
കയറി കിടക്കാൻ ഒരു വീടുണ്ട്. ഇപ്പം എല്ലാം പെർമനൻ്റ് ആയിട്ട് തന്നെ എനിക്ക് വേണം എന്ന് വെച്ചാൽ ഇപ്പം എപ്പോഴും കിട്ടണമെന്നൊന്നുമില്ല. അപ്പം നമ്മുടെ ഉള്ള ലൈഫ്, കുഞ്ഞു ലൈഫ്, അപ്പം ഞാനും എൻ്റെ മോളുമായിട്ടുള്ള ലൈഫ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കാനാണ് ഞാൻ ഓരോ ദിവസവും ശ്രമിക്കുന്നത്. അത് ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വിഷ്വലൈസേഷൻ വഴി നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം എൻ്റെ ഈ ഒരു ചെറിയ വ്ലോഗ് എല്ലാ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും പിന്നെ വലിയ ആൾക്കാർക്കും പി എസ് സി പഠിക്കുന്ന ആൾക്കാർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി മറ്റൊരു വ്ലോഗുമായി വീണ്ടും കാണാം. ബൈ ബൈ.